ഗാന്ധിജിയുടെ നൂറ്റി അൻപതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് വേർഡ് മലയാളി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ലേബർ ഇന്ത്യ ഗുരുവുരം പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ നയിക്കുന്ന ദേശീയോൽഗന യാത്രയും പ്ലാസ്റ്റിക് ബോട്ടിൽ ശേഖരണവും ജാനുവരി പതിമൂന്നാം തീയതി തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിൽ നിന്ന് ആരംഭിച്ച് കാസർകോട്ട് പതിനെട്ടാം തീയതി സമാപിക്കും ഈ യാത്രയുടെ പ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപടി അനാശാസ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് കുട്ടികളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരികളുടെ ഉപയോഗം കഞ്ചാവിൻ്റെ ഉപയോഗം ഡ്രഗ്സിൻ്റെ ഉപയോഗം അതുപോലെ തന്നെ ലൈംഗികത അശാസ്ത്രീയമായ അനാരോഗ്യകരമായ ലൈംഗിക പ്രവണത നമുക്കറിയാം നമ്മുടെ കുട്ടികൾ യുവജനങ്ങൾ പലപ്പോഴും പ്രേമത്തിൽ ചെന്ന് കിടുകയും ആ പ്രേമ നൈരാശ്യം കൊണ്ട് എതിരാളിയെ തീവെച്ചു കൊല്ലുകയും കുത്തിക്കൊല്ലുകയും കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്യുന്ന ഒരവസ്ഥ അതൊരുവശേ അതുപോലെ തന്നെ അഴിമതി കൈക്കൂലി ആദ്യമായിട്ടുള്ള ഒരുപടി സമൂഹത്തെ വിഷമിപ്പിക്കാത്ത വിധത്തിലുള്ളതായ രീതികൾ അപ്പം ഇതൊക്കെ സമൂഹത്തിൻ്റെ ഭദ്രതയെ രാജ്യത്തിൻ്റെ ഭദ്രതയെ ലോകത്തിൻ്റെ ഭദ്രതയെ ഹനിക്കുന്നതാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മോക്ഷം ഉണ്ടാവണമെങ്കിൽ വിദ്യാർത്ഥികളുടെ നല്ല ബോധവൽക്കരണം ഉണ്ടാവണം നിരന്തരമായിട്ട് കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ പറ അവരോട് പറയുകയും ചർച്ച ചെയ്യുകയും അവരുടേതായ പ്രശ്നങ്ങൾ കേൾക്കുന്ന ഒരു സംവിധാനം അധ്യാ വിദ്യാലയത്തിലുണ്ടാവണം അധ്യാപകരിലുണ്ടാവണം മാതാപിതാക്കളിലുണ്ടാവണം സമൂഹത്തിലുണ്ടാവണം ആ ഒരു ബോധവൽക്കരണം മനസ്സിൽ കണ്ടുകൊണ്ടാണ് അതിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഈ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് നിരവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവരൊക്കെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിരവധി യാത്രകൾ നടത്തുന്നുണ്ട് പക്ഷേ ഒരു സാംസ്കാരിക നവോത്ഥാനത്തിന് യോജിച്ച ഒരു യാത്ര എന്ന് പറയുന്നത് അധികം ആരോടൊന്നും കേരളത്തിൽ നടത്തിയിട്ടില്ല മഹാൻ കാലത്ത് വലിയ വലിയ യാത്രകൾ എല്ലാ തരത്തിലും സമൂഹത്തെ ഉണർത്തക്ക വിധത്തിൽ സമൂഹത്തെ ഉദ്ധരിക്കത്തക്ക രീതിയിൽ രാജ്യത്തെ ഉണർത്തത്തക്ക രീതിയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാം ധാരാളം യാത്രകൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഗ്രാമ ഗ്രാന്ത ഗ്രാമാന്തരങ്ങളിൽ കൂടെ യാത്ര ചെയ്യുകയും ഗ്രാമീണരെ ശുചിത്വം പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പ്രസംഗിച്ചു പോവുക മാത്രമല്ല ചെയ്തത് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ആ സിമെൻറ്റ് ക്ലോ അന്നത്തെ കാലത്തെ സിമൻറ്റ് സിമെൻറ്റ് ക്ലോസിറ്റുകളുമായിട്ട് ഗ്രാമങ്ങളിൽ ചെല്ലുകയും അവിടെ കക്കൂസ് നിർമ്മിച്ച് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് മഹാത്മജിയുടെ മഹത്വം എന്ന് പറയുന്നത് അത്തരം മഹത്വപൂർണ്ണമായ പ്രവർത്തനം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഭരണാധികാരികൾ സമൂഹത്തിൻ്റെ നായകരെ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഗ്രേറ്റ എന്ന പെൺകുട്ടി അതുപോലെ തന്നെ ലിസിപ്രിയ എന്ന ഇന്ത്യൻ വിദ്യാർത്ഥിനി എട്ട് വയസ്സേ ഉള്ളൂ അവൾ പ്രകൃതിയെ സംരക്ഷിക്കുവാൻ വേണ്ടി ശുചിത്വത്തിന് വേണ്ടി ഡൽഹിയിലെ മലിനീകരണത്തിനെതിരെ പാർലമെൻറ്റിനു മുമ്പിൽ അവൾ ശബ്ദം വെച്ചു യു എൻ്റെ പൊതുയോഗങ്ങളിൽ അവൾ പോയി പ്രസംഗിച്ചു എട്ട് വയസ്സുള്ള ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിനിയാണ് അതുപോലെ തന്നെ ഗ്രേറ്റ പതിനാറ് വയസ്സുള്ള സ്വീഡീഷ് വിദ്യാർത്ഥിനി അവൾ എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ക്ലാസ്സിൽ പോകാതെ സ്കൂളിൽ പോകാതെ സ്വീഡീഷ് പാർലമെൻ്റ് മുമ്പിൽ പോയി പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവളവിടെ പോയി ഉപവാസപ്ര ഉപവാസം അനുഷ്ഠിക്കുകയും പ്രതിഷേധം നടത്തുകയും അവൾ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് യു എനിൽ കഴിഞ്ഞ കഴിഞ്ഞ ഏതാനും മാസം മുമ്പ് യു എനിൽ പ്രസംഗിക്കുവാനുള്ള അവസരം കിട്ടുകയും അവൾ ട്രംപിനെയും ലോകരാ പ്രതിരിച്ച് സമ്പന്ന രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരെ അവൾ തുറിച്ചു നോക്കുകയും വളരെ ശക്തമായ ഭാഷയിൽ അവരെ വിമർശിക്കുകയൊക്കെ ചെയ്തത് സമ്പന്ന രാജ്യങ്ങളുടെ സമ്പത്തോടുള്ള ആ പ്രകൃതിയെ കഠിനമായി ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾ പോലെ തിരിച്ചറിയുന്നു ഇവരുടെയൊക്കെ ആശയം മഹാത്മജിയുടെ ആശയം അതുപോലെ തന്നെ ഗ്രേറ്റായുടെ ആശയം ലിസിപ്രിയയുടെയൊക്കെ ആ സന്ദേശങ്ങളും ആശയങ്ങളും അവരുടെ ആവേശം ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥികളിൽ മാത്രമല്ല ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് എന്നും പ്രചോദനമായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവരുടെ ഈ ആവേശം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ യാത്രയുടെ ആത്യന്തികമായ ലക്ഷ്യം അതിൽ കൂടെ മാത്രമേ വരും തലമുറയെ നമുക്ക് രക്ഷിക്കാൻ കഴിയുള്ളൂ വരും തലമുറ എന്ന് പറയുന്നത് ഇന്നത്തെ വിദ്യാർത്ഥികളാണ് അവരാണ് ഈ രാജ്യത്തെ സമൂഹത്തെ നയിക്കേണ്ടത് ഭരിക്കേണ്ടത് അവരാണ് ലോകത്തെ നിയന്ത്രിക്കേണ്ടത് അവർക്കും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഭൂമി വാസയോഗ്യമാകണമെങ്കിൽ ഇപ്പോഴേ വേണ്ട കരുതലുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അത് വിദ്യാർത്ഥികൾക്കൂടി അല്ലാതെ വേറെ യാതൊരു രക്ഷയുമില്ല എന്നുള്ള ഉറച്ച വിശ്വാസമാണ് വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നയിക്കുന്ന ഈ കേരള യാത്ര ഇവിടെ ഈ പതിമൂന്നാം തീയതി വഴി ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ വിദ്യാർത്ഥികളുമായിട്ട് ഹിമാലയം മുതൽ കന്യാകുമാരി വരെ പ്ലാസ്റ്റിക് ശേഖരിച്ചുകൊണ്ടുള്ള യാത്ര നടത്തി ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവനും ആ വിദ്യാർത്ഥികൾക്ക് സന്ദേശം കൊടുത്തു ഇതിൻ്റെ എല്ലാം നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ആത്യന്തികമായ ഇതിൻ്റെ ഫലമെന്ന് പറയുന്നത് എന്താ കേന്ദ്ര ഗവൺമെൻറ് മാലിന്യ സംസ്കരണത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു ഈ രണ്ടായിരത്തി പത്തിൽ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹമൊക്കെ എല്ലാ മാധ്യമങ്ങളും എല്ലാ മീഡിയകളും ഈ വാർ ഇതെല്ലാം പ്രസിദ്ധീകരിച്ചിരുന്നു എന്നുള്ളത് വേറൊരു വസ്തുതയാണ് അപ്പോൾ ആശ നല്ല ആശയങ്ങൾ സമൂഹത്തിൽ വിതച്ചെങ്കിൽ മാത്രമേ സമൂഹത്തിൽ അത് പൊട്ടി വടരുകയുള്ളൂ അത് വളരുകയുള്ളൂ അതിൽ നിന്നും സൽഫലങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ ഈ യാത്രയിൽ ഓരോ ജില്ലകളിലും തിരഞ്ഞെടുത്ത സ്കൂളുകളിലെ വിദ്യാലയങ്ങളിൽ ഈ യാത്രയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ചെല്ലുകയും ആ വിദ്യാർത്ഥികളിൽ നിന്ന് പ്ലാസ്റ്റിക് ബോട്ടിൽ ഏറ്റുവാങ്ങുകയും അതോടൊപ്പം തന്നെ ദേശീയ ഉത്ഗ്രതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിജ്ഞ ജൊല്ലിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യ എൻ്റെ രാജ്യമാണെന്നും ഇന്ത്യയിലുള്ള നൂറ്റി മുപ്പത്തിയഞ്ച് കോടി ജനങ്ങളും എൻ്റെ മാതാപിതാക്കളാണെന്നും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്നും എൻ്റെ കൊച്ചനുജന്മാരും അനുജന്മാരും അവരെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്നും അതുപോലെ തന്നെ കുട്ടികളോടുള്ള ലൈംഗിക അതിക്രമങ്ങളെ ചെറുത്തുകൊള്ളാമെന്നും മദ്യത്തിനും ലഹരി മരുന്നുകൾക്ക് ഞങ്ങൾ അടിമപ്പെടുകയില്ല എന്ന് ഉറപ്പ് എടുത്തുകൊണ്ടും ഇന്ത്യയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ബഹുസ്വരതയ്ക്ക് വേണ്ടിയിട്ട് ഒന്നിച്ച് പ്രവർത്തിച്ചു കൊള്ളാമെന്നും പ്രതിജ്ഞ ചെയ്യുകയാണ് ഈ ദിവസങ്ങളിൽ സ്കൂളുകളിൽ വെച്ച് അപ്പം ആയിരം രണ്ടായിരവും മൂവായിരം നാലായിരം വിദ്യാർത്ഥികളുടെ കുഞ്ഞുങ്ങളിലേക്ക് ഈ വലിയൊരു സന്ദേശമാണ് ഈ യാത്രയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ നൽകുന്നത് ഈ ആശയം വെച്ചുകൊണ്ടാണ് ഈ യാത്ര നടത്തുന്നത് ഈ യാത്രയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും മാതാപിതാക്കളും പൊതുസമൂഹവും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും എല്ലാം ഒന്നിച്ച് നമുക്കൊന്നിച്ച് തീർച്ചയായിട്ടും നമ്മുടെ ഭൂമിയെ നമ്മുടെ രാജ്യത്തെ ലോകത്തെ നമുക്ക് വരും തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിക്കുവാൻ കഴിയും ഭൂമിയെ ഒന്നാന്തരം വാസയോഗ്യമാക്കി മാറ്റാൻ കഴിയും അതിൻ്റെ തുടക്കമാണ് ഈ പതിമൂന്നാം തീയതി തിരുവനന്തപുരത്ത് ഗാന്ധി സ്ക്വയറിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ആരംഭിക്കുന്ന ഈ കേരള യാത്ര